യൂട്യൂബ് അപകടകാരിയായ ഒരാളല്ല യൂട്യൂബിലൂടെ പല കാര്യങ്ങളും നമ്മൾ പുതുതായി പഠിക്കാൻ യൂട്യൂബിലെ വീഡിയോസിനെയും ട്യൂട്ടോറിയൽസിനെയും ഒക്കെ ആശ്രയിക്കാറുണ്ട് പലപ്പോഴും അത് ആ ട്യൂട്ടോറിയൽസിനെ ആശ്രയിച്ച് അത് പ്രയോഗിക്കാൻ ശ്രമിച്ച് ഒത്തിരി പ്രശ്നങ്ങൾ വരുന്ന വാർത്തകളാണ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളത് എന്നാൽ യൂട്യൂബ് വഴി കൊറിയൻ ഭാഷ പഠിച്ച ഒരു ഓട്ടോ ഡ്രൈവറുടെ മകൾ ഇപ്പോൾ ഉപരിപഠനത്തിനായി കൊറിയയിലേക്ക് പോവുകയാണ് മടവൂർ പടിഞ്ഞാറ്റേല അമ്പാടിയിൽ അജിത് കുമാർ സിനി ദമ്പതികളുടെ മകളായ ആര്യ എ എസ് ആണ് ഇപ്പോൾ ഉപരിപഠനത്തിനായി ദക്ഷിണ കൊറിയയിലേക്ക് പോകുന്നത് അതിന് ആര്യയെ സഹായിച്ചത് യൂട്യൂബ് യൂട്യൂബ് വഴി കൊറിയൻ ഭാഷ പഠിച്ച് അഭിമുഖത്തിൽ പങ്കെടുത്ത ശേഷമാണ് ഈ വിടുക്കി പ്രവേശനത്തിന് അർഹത നേടിയത് ദക്ഷിണ കൊറിയയിലെ ചായ് ചായ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജി കെ ഗ്ലോബൽ കൊറിയ സ്കോളർഷിപ്പോടെയാണ് എം ബി എ ആര്യ അര്ഹത നേടിയത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് അക്കാദമിക് ബിരുദങ്ങൾക്കായി കൊറിയയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാനുള്ള അവസരങ്ങൾ നൽകുന്നതിനാണ് ജി കെ സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ആര്യയെ അഭിനന്ദിക്കുകയാണ് ഇപ്പോൾ നാട്ടുകാരെല്ലാവരും കണിയാപുരം എം ജി എമ്മിൽ നിന്നും ബികോം കോം പാസ്സായ ശേഷം അധ്യാപകനിൽ നിന്നും ലഭിച്ച മാർഗനിർദ്ദേശത്തെ തുടർന്നാണ് അപേക്ഷ സമർപ്പിച്ചതും ചായ് ചായ് യൂണിവേഴ്സിറ്റിയിൽ അർഹത നേടിയതും കൊറിയൻ ഭാഷ വശമുള്ളവർക്ക് പ്രവേശനം ഉറപ്പാണ് എന്ന് മനസ്സിലാക്കിയ ആര്യ യൂട്യൂബ് വഴി ഭാഷ പഠിക്കുകയും അഭിമുഖത്തിൽ പങ്കെടുത്ത് വിജയിക്കുകയുമായിരുന്നു മൂന്ന് വർഷത്തെ പഠനമാണ് കൊറിയയിൽ ഒരു വർഷം ഭാഷാ പഠനം ആവശ്യമാണ് രണ്ടു വർഷം സിലബസും ഇരുപത്തിയേഴാം തീയതി ആര്യ കൊറിയയിലേക്ക് എത്തിരിക്കും മടവൂർ സ്റ്റാൻഡിലെ ബി എം എസ് ഓട്ടോ തൊഴിലാളിയാണ് അജിത് കുമാർ എസ് സി മെക്കാനിക്കൽ ഐ ടി കഴിഞ്ഞ അഭിനാണ് ആര്യയുടെ സഹോദരൻ മടവൂർ പഞ്ചായത്ത് മെമ്പർ മോഹൻദാസും പ്രവർത്തകരും ആര്യയെ വീട്ടിലെത്തി അഭിനന്ദിച്ചു കൊറിയൻ ഭാഷ എന്തിനാണ് കൊറിയൻ ഭാഷ പഠിക്കുന്നത് കൊറിയൻ ഭാഷയ്ക്ക് ഇത്രയ്ക്കൊക്കെ സാധ്യതകളുണ്ടോ അല്ലെങ്കിൽ കൊറിയൻ ഭാഷയിലൂടെ ഒരു ജോലി സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യങ്ങളാണ് പലരും ആര്യെക്കുറിച്ചുള്ള ഈ വാർത്ത കേട്ടതിന് ശേഷം പരസ്പരം ചോദിക്കുന്നത് കൊറിയൻ ഭാഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ജപ്പാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ദക്ഷിണ കൊറിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്നിവയുടെ ആവിർഭാവത്തിന് നന്ദി എന്ന് പറയേണ്ടി വരും കിഴക്കൻ ഏഷ്യൻ സാമ്പത്തിക ശക്തികൾ അവരുടെ ഭീമാകരമായ അന്താരാഷ്ട്ര കമ്പനികളുമായി ഇന്ത്യയിൽ അവരുടെ ബിസിനസ് വിപുലീകരിക്കും ഇന്ത്യൻ സർക്കാരിന്റെ പുതിയ സാമ്പത്തിക ഉദാരവൽക്കരണ ബിസിനസ് നയം അവർ പ്രയോജനപ്പെടുത്തി ഇത് ഈ രാജ്യങ്ങളിലെയും ഇന്ത്യയിലെ പ്രമുഖ യൂറോപ്യൻ ഭാഷകൾക്ക് മുൻഗണന നൽകി ഈ ഭാഷകൾ പഠിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധ പൊതുജനങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു കിഴക്കൻ ദേശീയയിൽ സംസാരിക്കുകയും ഇന്ത്യയിൽ പഠിപ്പിക്കുകയും ചെയ്യുന്ന വിദേശ ഭാഷകൾ നമ്മുടെ അവസരങ്ങൾ കൂടുതൽ അവസരങ്ങൾ നൽകുമെന്നതാണ് മറ്റൊരു വസ്തുത അത്തരത്തിലുള്ള ഒരു വിദേശ ഭാഷയായിട്ടാണ് കൊറിയൻ ഭാഷയെ കണക്കാക്കുന്നത് ഇന്ത്യയിൽ കൊറിയൻ പഠിക്കുന്നത് ജോലി സാധ്യത വർദ്ധിപ്പിക്കും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന പതിനാറാമത്തെ ഭാഷ ഉത്തര ഉത്തരകൊറിയയുടെയും ദക്ഷിണ കൊറിയയുടെയും ഔദ്യോഗിക ഭാഷ ലോകമെമ്പാടും എൺപത് ദശലക്ഷത്തിലധികം സംസാരിക്കുന്ന വ്യാപകമായി സംസാരിക്കുന്ന ഭാഷയാണ് കൊറിയൻ ഭാഷ ചൈന ജപ്പാൻ വിയറ്റ്നാം റഷ്യ കാനഡ ഉസ്ബെക്കിസ്ഥാൻ ഓസ്ട്രേലിയ കസാക്കിസ്ഥാൻ യു തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇതിന് ഗണ്യമായ പ്രാധാന്യമുണ്ട് മഹാനായ ഇന്ത്യൻ പണ്ഡിതനും കവിയും എഴുത്തുകാരനും ഒക്കെയായ രവീന്ദ്രനാഥ് ടാഗോർ നോബൽ ജേതാവായ ഗീതാഞ്ജലി എന്ന ശേഖരത്തിൽ ഒരു ക്വാറ്റൈൻ എഴുതിയിട്ടുണ്ട് അതിൽ കൊറിയയെ കിഴക്കിന്റെ വിളക്ക് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഏഷ്യയുടെ സുവർണ കാലഘട്ടത്തിൽ കൊറിയ അതിന്റെ വിളക്കുകളിൽ ഒന്നായിരുന്നു ആ വിളക്ക് കിഴക്ക് പ്രകാശത്തിനായി ഒരിക്കൽ കൂടി കത്തിക്കാൻ കാത്തിരിക്കുകയാണ് എന്നാൽ അദ്ദേഹവുമായി പരിചയമില്ലാത്ത ഒരു ദക്ഷിണ കൊറിയക്കാരനെ കണ്ടെത്താൻ പ്രയാസമാണ് കിഴക്കിന്റെ വിളക്കിനോട് അതായത് കൊറിയയോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹവും ആരാധനയും ഇന്ത്യയും കൊറിയയും തമ്മിലുള്ള പങ്കിട്ട ബന്ധത്തെക്കുറിച്ച് ലോകത്തെ ഓർമ്മപ്പെടുത്തുന്നു ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഗണ്യമായ സാമ്പത്തിക സാധ്യതകളിലാണ് എല്ലാവരുടെയും ശ്രദ്ധ ദക്ഷിണ കൊറിയ മാത്രം ആഗോളതലത്തിൽ വളർന്ന ഏറ്റവും ശക്തമായ സമ്പദ് വ്യവസ്ഥകളൊന്നാണ് മാത്രമല്ല കയറ്റുമതി യുടെ കാര്യത്തിൽ ഇത് ഏഴാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയും ദക്ഷിണ കൊറിയൻ സമ്പദ് വ്യവസ്ഥ മറ്റ് ആഗോള സമ്പദ് വ്യവസ്ഥയുമായി വ്യാപകമായി സംയോജിപ്പിച്ചിരിക്കുന്നു ഇന്ത്യ ആ ഏകീകരണത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറുകയാണ് എന്തായാലും കൊറിയൻ ഭാഷ മാത്രമല്ല യൂട്യൂബും നമ്മൾ ആരും വിചാരിക്കുന്നത് പോലെയല്ല യൂട്യൂബിൽ ഒത്തിരിയും നല്ല കാര്യങ്ങളുണ്ട് ആ നല്ല കാര്യങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്താൽ യൂട്യൂബിലൂടെ നമുക്ക് നേടാൻ സാധിക്കുന്നത് ഒരുപാട് നേട്ടങ്ങളായിരിക്കും ന്യൂസ് ഡെസ്ക്